ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടിലാട്ടം ചെയ്യുന്നത്. ദാ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബോട്ടിലിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പം അക്രിലിക് കളേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. ഏതായാലും നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പം നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം നമ്മുടെ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിൽ. എന്നിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരത്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും നമ്മുടെ ബോട്ടിൽ മൊത്തത്തിൽ ഇതൊന്ന് കവർ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ മൊത്തം ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലെ കൊണ്ട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫിസിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതൊരു കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഒരു പുറം ഭാഗത്ത് ഉണ്ടാവുന്ന അതിൻ്റെ കവർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു കവറിങ് ഒക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ആ ഒരു ടോപ്പ് പാർട്ട് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നായിട്ട് താഴോളം ഒരു കട്ടിട്ടിട്ട് താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ കുറച്ചധികം പീസ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു മാർക്കർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓരോ പീസിലും ചെറിയ ലവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ആ ഒരു ലവ് ഷേപ്പ് വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. മാർക്കർ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ലവ് ഷേപ്പ് ആ ഒരു മാർക്കിങ് കൊടുക്കാണ്ട് തന്നെ ലവ് ഷേപ്പ് കട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഞാൻ പിന്നെ എന്തെങ്കിലും തെറ്റൊക്കെ പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എത്ര ലവ് ഷേപ്പ് വേണോ അത്രയും മുറിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലവ് ഷേപ്പ് പറഞ്ഞ് അതിൻ്റെ ലൈനിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ലവ് ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലത്തെ രണ്ട് പീസോ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ചധികം പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊന്നും പോരാ, ഇതിപ്പം ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആക്കി വെച്ചിട്ടുള്ളതാണ്, ഇതിനേക്കാളും വേണം. ഇനി അതിൽ നിന്ന് നമുക്ക് ഒരു ലവ് ഷേപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പം ആ ലവ് ഷേപ്പ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും ഇങ്ങനെ വിടർത്തി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഏത് കളർ റെഡ് കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തായിട്ട് ആ ഒരു മടക്ക് ഇല്ലാത്തതിൻ്റെ ഭാഗത്തായിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒരു കോട്ട് പെയിൻറ്റ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു കോട്ട് പെയിൻറ്റ് കൂടെ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കയ്യിൽ പിടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കയ്യിലായതിന് ശേഷം പ്രശ്നമൊന്നും ഇല്ലല്ലോ, നമുക്ക് കഴുകിയാൻ പാടും പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒരു കോട്ട് അടിച്ചിട്ട് ഇപ്പം ഞാൻ ഒരു കോട്ട് കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നല്ല ഫിനിഷിങ് ഉണ്ടാകുക. അതുപോലെ ബാക്കിയുള്ള എല്ലാ ലവ് ഷേപ്പും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം രണ്ട് കോട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്, ഇത് ഡ്രൈ ആവണം കേട്ടോ. അടുത്തത് ഞാനൊരു നോട്ട്ബുക്കിൻ്റെ ഒരു ഒരു ചട്ട ഉണ്ടാവുമല്ലോ, നോട്ട്ബുക്കിൻ്റെ കവർ പേജ്, അതെടുത്തിട്ടുണ്ട്. അതിൽ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ വരച്ചു കൊടുക്കാം കേട്ടോ, ഒരു ബാസ്ക്കറ്റ് പോലെ തോന്നിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ തലങ്ങും വിലങ്ങൊക്കെ ആയിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച വരയിൽ കൂടെ തന്നെ ആ ഗ്ലൂഗൺ ഇതുപോലെ ഒന്ന് അതിൻ്റെ ഗമ്മാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ബാസ്ക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള ഗ്ലൂഗണ്ണെ കൊണ്ടാക്കി ഒരു ബാസ്ക്കറ്റ് പോലെ കിട്ടും. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊന്ന് വരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇതാ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് എന്താ പറയുക, ഒന്ന് ഉണങ്ങണം. ആ ഒരു ചൂട് മാറിക്കഴിയുമ്പം നമുക്ക് ഇതൊന്ന് പറിച്ചെടുക്കാം. അപ്പം നല്ല സാവധാനം നോക്കി നോക്കിയിട്ട് പറിച്ചെടുക്കണം കേട്ടോ.
കുറച്ച് സ്പീഡൊക്കെ പറിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ അതിൻ്റെ ആ ഒരു നാര് വിടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ നമ്മൾ ആ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ പൊളിഞ്ഞു പോവില്ല. അപ്പോൾ സൂക്ഷിച്ചിട്ടാക്കുക. അങ്ങനെ നമ്മൾ ഗ്ലൂ ഗൺ കൊണ്ടാക്കിയിട്ടുള്ള ബാസ്ക്കറ്റ് പറിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. ഇനി അതിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ഗ്ലൂ ഗൺ കൊണ്ടാക്കിയതല്ല, അറ്റത്തേക്ക് എന്തെങ്കിലും ഇതുപോലത്തെ നാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക. അടുത്ത പരിപാടി ഇതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ പേ മെറ്റാലിക് ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ബാസ്ക്കറ്റിന് മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പെയിൻറ്റിങ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് റെഡിയായി, നമ്മുടെ ആ ലവ് ഷേപ്പൊക്കെ ഉണങ്ങി, പിന്നെ നമ്മുടെ ബോട്ടിലും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി എന്താ, നമ്മുടെ ആക്കി വെച്ചിട്ടുള്ള ബാസ്ക്കറ്റ് ആ ഒരു ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫസ്റ്റ് ഒട്ടിച്ചു നോക്കി, പക്ഷേങ്കിൽ ആ ടൈമിൽ ഒട്ടുന്നുണ്ട്, പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് അത്രക്കൊരു വൃത്തി പോലെ തോന്നുന്നില്ല. അപ്പം ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവി ബോണ്ട് ആകുമ്പം കുറച്ച് സമയം അതിൻ്റെ അറ്റയ്ക്ക് ഒന്നിങ്ങനെ കുറച്ച് സമയം പിടിച്ച് നിന്നാൽ മതി, അപ്പോൾ ഒട്ടി കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് ബോട്ടിലിൽ ഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ബാസ്ക്കറ്റിൽ നിന്ന് ചെറിയ നാര് പോലെ ഇങ്ങനെ നമ്മുടെ വൂളൻ ത്രെഡ് എന്താ പറയുക ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ആദ്യം ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. പിന്നെ ഞാൻ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട് വൈറ്റ് കളറ്. അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു വരഞ്ഞ ഒരു ഗമ്മിൻ്റെ അതേ അളവനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വുളൻ ത്രെഡൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ലവ് ഷേപ്പ് ഉണ്ടല്ലോ, അത് നമ്മുടെ ബോട്ടിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അവിടെ ഇടുക്കിയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു വുളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ആദ്യം ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളോട് കുറച്ച് കൂട്ടുകാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹായ് പറയാം. അപ്പോൾ സാനിയ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാനിയക്കൊരു ഹായ്. അതുപോലെ സിക്സ് പഠിക്കുന്ന ശ്രേയക്കുട്ടിയും പിന്നെ കീച്ചേരിൽ നിന്നുള്ള തമന്ന സലീമും ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്ന് കൂട്ടുകാർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ തുറന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തത്തിലും ആ ഒരു ലവ് ഷേപ്പ് മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ലവ് ഷേപ്പിനെ പെയിൻറ്റ് ചെയ്യുന്ന ചെയ്യാണ്ട് ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഏതായാലും ഞാൻ പെയിൻറ്റ് പോയടുത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാസ്ക്കറ്റിൻ്റെ അവിടെയും ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. അതും നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാസ്ക്കറ്റിന് നമ്മൾ ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതിനാണ് കേട്ടോ നല്ലത്. അല്ലാണ്ട് ബോട്ടിൽ ഒട്ടിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യാൻ നിന്നാലും നമുക്ക് പണിയാണ്. പിന്നെ ഞാനൊരു വൈറ്റ് കളർ സാറ്റൻ റിബൺ എടുത്തിട്ട് അതിനെക്കൊണ്ട് ചെറുതായിട്ടൊരു ബോ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു റെഡ് കളർ സ്റ്റോൺ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞ് സ്റ്റോണാണ്. അത് നമ്മുടെ ആ ഒരു റിബണിൻ്റെ ആ ഒരു ബോയുടെ നടുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പരിപാടി, ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിലൊന്നും ഒഴിഞ്ഞ പോലെ ഇല്ല. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ഒരു വുളൻ ത്രെഡ് വൈറ്റ് ആ വുളൻ ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ടോപ്പിൽ മാത്രമായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പിൽ വുളൻ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ടോപ്പിൽ നിങ്ങൾ കാണുന്നില്ലേ, ഒരു വുളൻ ത്രെഡിൽ രണ്ടറ്റത്തും ചെറിയ ബീഡ്സ് ഒന്ന് കോർത്തിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ബോട്ടിലാട്ട്. ഇങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ആക്കി കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കുഞ്ഞു ബോട്ടിലാട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോൾ പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലതാണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എല്ലാം ഒന്നും നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ബുധനാഴ്ച കാണാം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക്. ഇനി നമ്മൾ ഈ ഒരു ടൈമിലാണ് നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ 3 മണിക്ക്, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഉണ്ടാവുക. ചില സമയം ഞായറാഴ്ച വിടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയമാകുമ്പം എല്ലാവരും വീഡിയോ വന്നിട്ട് കാണുക, എന്നിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതുതന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇനി എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.